ഫ്രണ്ട്സ് മൂവി ട്രാവലേഴ്സിന്റെ സ്പോട്ട് ഓൺ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നയന മീനാക്ഷി. കാരണം വേറൊന്നുമല്ല, എങ്ങനെയാണ് നമ്മുടെ സ്വന്തം ആന വണ്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്നത്, അതുപോലെയാണ് മാനന്തവാടി വള്ളിയൂർ കാവിൽ വടക്കേ വീട്ടിന്റെ ഉമ്മറം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വയനാട്ടിലെ രണ്ട് ആനവണ്ടി പ്രേമികളെയാണ്. ഇവര് ആനവണ്ടി പ്രേമികൾ മാത്രമല്ല കേട്ടോ, ഇവരുടെ വീട്ടിൽ ഒരു ചെറിയ കെ എസ് ആർ ടി സി ഗ്യാരേജ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം സഹോദരങ്ങളായ അരുണിനെയും അഖിലിനെയും. ഹായ്, ഞാൻ അരുൺ. ഞാൻ അഖിൽ. ഹായ് അരുൺ, അഖിൽ. ഞങ്ങളും ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് നിങ്ങളുടെ വർക്കൊക്കെ കാണുന്നത്. എല്ലാം ഒന്നിനൊന്നും മെച്ചം. അപ്പൊ എങ്ങനെയാണ് ഈ ആനവണ്ടിയോട് ഇത്രയേറെ ഇഷ്ടം തോന്നിയത്? ഈ ഒരു മിനിയേച്ചർ വർക്കിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു? അപ്പം ഈ ലോക്ക്ഡൌൺ കാലത്താണ് നമ്മൾ ഒരു ആനവണ്ടി മിനിയേച്ചർ ചെയ്യാം എന്ന് വിചാരിച്ചത്. ആക്ച്വലി ലോക്ക്ഡൌൺ കാലത്ത് നിന്നായിരുന്നില്ല, ഈ വെക്കേഷൻ സമയത്ത് ഒരു ആനവണ്ടി ചെയ്യണമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. നമുക്ക് എന്താ പറയാ, കെ എസ് ആർ ടി സിയോടുള്ള ഒരു ഇഷ്ടവും പിന്നെ യാത്രകളുള്ള ഒരു താല്പര്യം ഒക്കെയാണ് ഒരു ആനവണ്ടി മിനിയേച്ചർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല ഇത് നമ്മളൊരു വികാരവും കൂടിയാണല്ലോ. എത്രയോ കാലമായിട്ട് നമ്മൾ ഈ കെ എസ് ആർ ടി സിയിലൂടെ യാത്ര ചെയ്തിട്ടാണല്ലോ നമ്മുടെ യാത്രകളൊക്കെ ഇങ്ങനെ പോകണിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിനോട് നമുക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. ആ ഒരു താല്പര്യം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ തന്നെ ഒരു മിനിയേച്ചർ ചെയ്ത് കളയാം എന്ന് നമ്മൾ വിചാരിച്ചത്. അങ്ങനെയാണ് ഈ എന്താ പറയുക, വെക്കേഷൻ സമയത്തിലേക്ക് ഈ ഒരു വർക്ക് നമ്മൾ മാറ്റി വെച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യണേ കുറച്ചധികം സമയം വേണം. കാരണം നമ്മൾ ഇതിന് മുഴുവൻ ഡീറ്റെയിൽസും ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ മുഴുവൻ ഡീറ്റെയിലിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മുടെ ഇതിനകത്തുള്ള സീറ്റുകൾ, ഇതിൻ്റെ ലഗേജ് റാക്കുകൾ, ലൈറ്റുകൾ, ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഡോറ്, അത് എങ്ങനെയൊക്കെ നമുക്ക് പരമാവധി അതിൻ്റെ എന്താ പറയുക പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതുപോലെയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഏറെക്കുറെ അതൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലേക്ക് അത്രയും പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അധികം സമയം എടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. കെ എസ് ആർ ടി സി അല്ല, നമ്മുടെ സ്വന്തം ആനവണ്ടി. അതിന്റെ ഓരോ മൈനൂട്ട് കാര്യങ്ങൾ വരെയും ഇത്രയും പെർഫെക്ഷനോടെ ചെയ്ത് ഞെട്ടിക്കുകയാണ് ഇവർ. ആനവണ്ടിയുടെ സൈസ് മുതൽ സ്റ്റിക്കർ വരെ എല്ലാം അജാതി പെർഫെക്റ്റ് ആണ്. ഇപ്പൊ ഒരു കംപ്ലീറ്റ് വർക്ക് ചെയ്തെടുക്കാൻ എത്ര ദിവസത്തോളം എടുക്കും? ഒരു 15 ദിവസമെങ്കിലും എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു വണ്ടി ചെയ്ത് തീർക്കുന്നത്. കാരണം അതിന്റെ ഓരോ സാധനങ്ങൾ ചെയ്യാൻ അത്രയധികം സമയം എടുക്കുന്നത്. ഈ മെഷർമെന്റിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് സെറ്റാക്കി വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 15 ദിവസം ഏറ്റവും കുറഞ്ഞ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഹോം ഷീറ്റ് മൾട്ടിവുഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മുഴുവൻ മിനിയേച്ചറും ചെയ്തിരിക്കുന്നത്. പിന്നെ കമ്പികളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഹോം ഷീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ വെച്ചാൽ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ ഇത്ര സമയം എടുക്കുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഓരോ മെഷർമെന്റും അത്ര കൃത്യമായിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സമയം എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മില്ലിമീറ്ററിലൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഓരോ സാധനങ്ങൾ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷട്ടറിന്റെ വലുപ്പാണെങ്കിലോ, അല്ലെങ്കിൽ ഈ ഡോറിന്റെ സൈസ് ആണെങ്കിലോ, ഇതൊക്കെ വളരെ ചെറിയ അളവുകളാണ്. അപ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ അത്രയും നോക്കിയിട്ട് കുറച്ച് അധികം സമയം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെയിന്റിങ്ങിനും ഒക്കെ ഒരു ചെറിയ സമയം പിടിക്കും. അപ്പം അങ്ങനെയെല്ലാം കഴിഞ്ഞു വരുമ്പോഴാണ് ഈ എന്താ പറയുക, നമുക്ക് ഇത്ര സമയം എടുക്കുന്നത്. മാത്രമല്ല ഓരോ ബസ്സിനും ചിലപ്പോൾ അതിന്റെ ഉള്ളിലെ കളറുകളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സൂപ്പർഫാസ്റ്റിനുള്ളത് പോലെ എല്ലാ വേണാടിനുള്ളതെന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതേപോലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല മാവേലിക്കർ സീതാമോണ്ടിനാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറിലെ കളർ വരെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട് ചെയ്യുമ്പോൾ അത്രയും മാക്സിമം അതിൻ്റെ ഒരു പ്രൊഫഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായി ഇങ്ങനെ ഓരോന്ന് സപ്പോർട്ട് ഇപ്പം ഞാനൊരു ലൈബ്രറി പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ.
അപ്പൊ ആ വർക്ക് അതാണ് മെയിൻ ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകളും കാര്യങ്ങളും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനിടയ്ക്കുള്ള സമയം കിട്ടുന്ന അവസരങ്ങളിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇപ്പം ജോലി തുടരുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വിടില്ല, മുമ്പോട്ടേക്ക് കൊണ്ടുപോകും. ഒരുപക്ഷെ നമ്മളിപ്പോ പറയുന്ന 15 ദിവസം ആയിരിക്കില്ല, അന്നേരം ചിലപ്പോൾ സമയം എടുക്കുക എന്നുള്ള ഒരു വ്യത്യാസമായിരിക്കും. കാരണം നമുക്ക് ഇപ്പം 15 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരുപക്ഷെ എനിക്ക് ജോലിയൊക്കെ തുടരേണ്ടി വന്നു കഴിഞ്ഞാല് മേ ബി ഒരു മാസമൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കും. കാരണം ഇവരും അതേപോലെ വർക്ക് ചെയ്യാണ്, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഇനിയിപ്പോ കിട്ടുക. കാരണം ഇത്രയും കാലം ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു, ഇനിയിപ്പോ അത്രയും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ സമയത്തിൽ ചെറിയ മാറ്റം വന്നിരിക്കും. പക്ഷെ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ഇതും നമ്മുടെ എന്താ പറയാ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം തന്നെയാണ് വിചാരിക്കുന്നത്. രണ്ടുപേരും ആനവണ്ടിയുടെ മിനിയേച്ചറുകൾ മാത്രമല്ല നല്ല കിടിലം കീ ചെയിനുകളും ഉണ്ടാക്കി വിസ്മയിപ്പിക്കുകയാണ്. ചെണ്ട, മദ്ദളം, ചേങ്ങില തുടങ്ങിയവയുടെയൊക്കെ മിനിയേച്ചർ കീ ചെയിനുകൾ ഉണ്ടാക്കി മുന്നേറുകയാണ് ഈ കലാകാരന്മാർ. ഞങ്ങളുടെ ഈ ചെറിയൊരു ഇന്റർവ്യൂ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒത്തിരി നന്ദി. നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കുകൾ കൂടുതൽ പേരിലേക്ക് എത്തട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ ഏറ്റെടുത്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. മറ്റൊരു കലാകാരനുമായി മൂവി ട്രാവലേഴ്സിന്റെ സ്പോട്ട് ഓൺ പ്രോഗ്രാമിൽ അടുത്ത തവണ കാണുന്നവരെ സീ യു.